ലിംഗ സമത്വ വിവാഹത്തിന് പിന്നാലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ മാറ്റം വരുത്തി സർക്കാർ. ക്ലാസുകളിൽ ലിംഗവ്യത്യാസമില്ലാതെ ഇരിപ്പിടങ്ങൾ ഒരുക്കേണ്ടതല്ലേ എന്ന സമൂഹ ചർച്ചയ്ക്കായി തയ്യാറാക്കിയ ചോദ്യമാണ് തിരുത്തിയത്. ഇരിപ്പിടം എന്ന വാക്കുമാറ്റി സ്കൂൾ അന്തരീക്ഷം എന്നാക്കി. പാഠ്യപദ്ധതി പരിഷ്കരണം സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് സമൂഹ ചർച്ചയ്ക്കായുള്ള കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കോർ കമ്മിറ്റി തയ്യാറാക്കിയ കുറിപ്പിൽ ക്ലാസുകളിൽ ലിംഗവ്യത്യാസമില്ലാതെ ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മുസ്ലിം സംഘടനകളടക്കം വിവാദമാക്കിയതിന് പിന്നാലെയാണ് സർക്കാർ പിന്മാറ്റം. ചോദ്യത്തിൽ നിന്ന് ഇരിപ്പിടം എന്ന വാക്കൊഴിവാക്കി സ്കൂൾ അന്തരീക്ഷമെന്നാക്കി. പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുന്ന സമയത്ത് വിവാദം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുത്തൽ വരുത്തിയത്. അടുത്ത മാസം 2 ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കരട് ചോദ്യങ്ങൾക്ക് അന്തിമ രൂപം നൽകി സമൂഹ ചർച്ചയ്ക്കായി കൈമാറും. അതേസമയം ലിംഗസമത്വം എന്ന ആശയത്തിനെതിരെ മുസ്ലിം സംഘടനകളുടെ ശക്തമായ വിമർശനം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമോ എന്ന് വ്യക്തതയില്ല. അതേസമയം സ്കൂൾ അന്തരീക്ഷം എന്നതിൽ മാറ്റം വരുത്തേണ്ട കാര്യമില്ലെന്നാണ് SERT അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾക്കെതിരെ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയതോടെയാണ് സർക്കാരിന്റെ ചുവടുമാറ്റം. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം അടിച്ചേൽപ്പിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ലിംഗനീതിയുള്ള ഇരിപ്പിടം എന്ന ആശയവും മാറ്റിയത്. സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത സമസ്ത പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ 30 മുഖ്യമന്ത്രിയെ കണ്ട് കൂടുതൽ മാറ്റങ്ങൾ ആവശ്യപ്പെടും എന്ന് വ്യക്തമാക്കി. പള്ളിയിൽ മുസ്ലിംകളെ ബോധവൽക്കരിക്കാം, മുസ്ലിംകളെ മാത്രമല്ല ഇവിടുത്തെ എല്ലാവരും ബോധവൽക്കരിക്കാം. ഇതൊരു ധാർമ്മിക മൂല്യത നഷ്ടപ്പെട്ടു പോണത് സംഗതിയാണല്ലോ. തുല്യത വേണോ വേണ്ടേ എന്നുള്ളതല്ല, സ്ത്രീ പുരുഷ തുല്യത എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ നടപ്പാക്കുന്ന ചില നിയമങ്ങൾ സ്ത്രീന്റെ സുരക്ഷക്കോ അല്ലെങ്കിൽ സ്ത്രീന്റെ മാന്യതക്കോ ഒന്നും ബാധിക്കാൻ പാടില്ല. അതാണ് സമസ്തന്റെ നയം, അതാണ് ഇസ്ലാമിന്റെ നയം. ഇതൊരു ധാർമ്മിക ഉയർത്തി പിടിക്കണ ഏതൊരു സംഘടനകളോ ഏത് മതങ്ങളാണെങ്കിലും അവരൊക്കെ അതാണ് ഉദ്ദേശിക്കുള്ളൂ. ഒരുമിച്ചിരിക്കുന്നുണ്ട്, ഇപ്പൊ വേണ്ടെന്ന് അവർ പറഞ്ഞല്ലോ, വളരെ സന്തോഷമാണ്. പ്രിയ വർഗീസിന്റെ കണ്ണൂർ സർവകലാശാലയിലെ നിയമന വിവാദത്തിൽ ഏറ്റുമുട്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം നൽകിയതെന്ന് സർക്കാർ വാദിക്കുന്നു. രാഷ്ട്രീയ ബന്ധമാണ് യോഗ്യതയെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. സർവകലാശാലകളിൽ കാവ്യവൽക്കരണത്തിന് ഗവർണർ ശ്രമം നടത്തുന്നുവെന്ന മന്ത്രിയുടെ പരോക്ഷ വിമർശനത്തിന് ഗവർണറുമായി സർക്കാരിന് ഒത്തുകളിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുപടി. പ്രിയ വർഗീസിന്റെ നിയമന വിവാദം ഉയർത്തിക്കാട്ടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാര തകർച്ച ചർച്ചയാക്കാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിട്ടത്. എന്നാൽ നിയമനത്തെ സർക്കാർ ന്യായീകരിച്ചു. ആദ്യത്തെ 100 സ്ഥാനങ്ങളിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടം പിടിക്കുന്നത് നിലവാര തകർച്ചയിലെ ഉയർച്ചയാണ് എന്നുള്ളത് യുക്തിസഹമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന കാര്യമാണ്. രാഷ്ട്രീയ സ്വാധീനം മാത്രമാണ് പിയ വർഗീസിന് യോഗ്യതയായതെന്ന് പ്രതിപക്ഷം. രാഷ്ട്രീയ ബന്ധമില്ലാത്തവർ ഉന്നത സ്ഥാനങ്ങളിൽ തഴയപ്പെടുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഇത്തരം തെറ്റായ നടപടികൾക്കും തെറ്റായ നിയമനങ്ങൾക്കും കുടപിടിച്ചു കൊടുക്കുമ്പോഴാണ് രാജ്യത്ത് ചെറുപ്പക്കാരുടെ ഇടയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്, അൺറസ്റ്റ് ഉണ്ടാകുന്നത്. ഈ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ജോലിക്കായി കാത്തിരിക്കുന്ന 100 അക്കാഡമിക് മികവുള്ള ആളുകളെ മുഴുവൻ നിരാശപ്പെടുത്തുന്ന നടപടികളാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളമുണ്ടാക്കിയ നേട്ടം വിശദീകരിച്ചു മന്ത്രി. കണ്ണൂർ VC അടക്കം സംസ്ഥാനത്തെ സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരെല്ലാം ഉന്നത യോഗ്യതയുള്ളവർ. എപ്പോഴൊക്കെ ഇടതുപക്ഷ സർക്കാരുകൾ മികവിന്റെ മാതൃകകൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിനെ അട്ടിമറിക്കാൻ ഇവിടെ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു 3-കിട കുശുംബിന്റെ അതേ ആവിഷ്കാരങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഞങ്ങൾക്ക് 3-കിട കുശുംബാണെന്ന് പറഞ്ഞത് ഇതിനോട് 30-കിട കുശുംബെങ്കിലും ആർക്കെങ്കിലും തോന്നുവോ? ഇപ്പോഴത്തെ ഈ നിലവാരത്തിനോട് 30-കിട കുശുംബ് തോന്നുവോ? 3-കിട കുശുംബാണെന്ന് ഇത്രയും എത്തിച്ചതിന് ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഞങ്ങൾക്ക് സമ്മതിക്കണമെങ്കിലൊക്കെ പറയാൻ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. ചർച്ചയിൽ മുഖ്യമന്ത്രി ഇടപെട്ടു. എല്ലാവരും ഒന്നിനൊന്ന് അക്കാദമിക് മികവ് പുലർത്തിയവരല്ലേ? അതിനല്ലേ സർക്കാർ എപ്പോഴും പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത്? എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങ് ആ രീതിയിലൊരു പരാമർശം നടത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഗവർണർക്കെതിരെ വിമർശനവുമായി മന്ത്രി. സർവകലാശാലകൾ വഴി സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ ബോധപൂർവമായ ശ്രമം. പ്രതിപക്ഷത്തിന് പൊതുഹിന്ദുത്വ അജണ്ടയെന്നും വിമർശനം. എല്ലാ വിഭാഗം കുട്ടികൾക്കും സാമൂഹ്യ നീതി ഉറപ്പാക്കിക്കൊണ്ട് ഉന്നത പഠന സൗകര്യവും ഏറ്റവും ആധുനികമായിട്ടുള്ള തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകളും ലഭ്യമാക്കി തുടങ്ങുന്ന കേരളത്തിലെ ഈ മാറ്റം
ആരെയാണ് അലോസരപ്പെടുത്തുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിയമന വിവാദം ചർച്ചയായപ്പോൾ സഭയിലില്ലാത്ത കെ കെ രാഘീഷിന്റെ പേര് പരാമർശിച്ചത് ഭരണ പ്രതിപക്ഷ വാക്കേറ്റത്തിന് ഇടയാക്കി. സ്പീക്കർ ഇടപെട്ടാൻ നയിപ്പിച്ചു. നിയമാനുസൃതം സ്വീകരിച്ച ഒരു നടപടി ആർക്കെതിരായിട്ടെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ട്? ആ പേര് പറഞ്ഞാൽ അതെങ്ങനെ നീക്കം ചെയ്യാൻ പറ്റും? അത് പരിശോധിക്കാം, അതുണ്ടെങ്കിൽ പരിശോധിക്കാം. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ന്യൂസ് 18 തിരുവനന്തപുരം. വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണർക്കുള്ള അധികാരം വെട്ടിക്കുറയ്ക്കുന്ന സർവകലാശാല ഭേദഗതി ബില്ല് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. നിയമനങ്ങളിൽ സർക്കാരിന് സ്വാധീനമുണ്ടാക്കുന്ന തരത്തിൽ സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഭേദഗതിയാണ് കൊണ്ടുവരുന്നത്. ഇതിനിടെ നിയമ ഭേദഗതി നീക്കത്തിനെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നു. വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം 3 നിന്നും 5 വർദ്ധിപ്പിക്കുന്നതാണ് പ്രധാന ഭേദഗതി. പുതിയതായി എത്തുന്ന 2 സംസ്ഥാന സർക്കാർ നോമിനികളായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ സമിതിയുടെ കൺവീനറാകും. നിലവിൽ സെർച്ച് കമ്മിറ്റിയിൽ 3 ഗവർണറുടെ പ്രതിനിധിക്കും യു ജി സി പ്രതിനിധിക്കും പുറമെ സർവകലാശാലാ പ്രതിനിധിയും. സമിതിയിലെ 3-ൽ 2 കേന്ദ്ര സർക്കാർ താൽപര്യമുള്ളവരായതിനാൽ സംസ്ഥാന സർക്കാരിന് താൽപര്യമുള്ളവരെ വൈസ് ചാൻസലർമാരാക്കാനാവില്ല. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സാധ്യത ഗവർണർ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് നിയമഭേദഗതിക്ക് സർക്കാർ ഒരുങ്ങിയത്. നിയമ ഭേദഗതിയിലൂടെ വരുന്ന പുതിയ ഘടന പ്രകാരം സെർച്ച് കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാരിന് ആധിപത്യമുണ്ടാകും. ഭൂരിപക്ഷം അംഗങ്ങളും നിർദ്ദേശിക്കുന്ന പാനലിൽ നിന്നാണ് വി സിയെ ഗവർണർക്ക് നിശ്ചയിക്കേണ്ടത്. അതായത് ഗവർണർ ഇടഞ്ഞാലും സർക്കാരിന് താൽപര്യമുള്ളവരെ വൈസ് ചാൻസലറാക്കാനാവും. എന്നാൽ നിയമ ഭേദഗതി നീക്കത്തിനെതിരെ ഗവർണർ രംഗത്തെത്തി. പിൻവാതിൽ നിയമനത്തിലാണ് പുതിയ ശ്രമമെന്നാണ് ആരോപണം. That there is admission of conspiracy, and this vice chancellor was used to invite me. He was part of the conspiracy. നിയമസഭ പാസാക്കിയാലും നിയമം പ്രാബല്യത്തിലാവാൻ ഗവർണറുടെ അംഗീകാരം വേണ്ടിവരും. ബില്ലിന് അംഗീകാരം നൽകാതെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാനും ഗവർണർക്ക് കഴിയും. ഡൽഹി സന്ദർശനത്തിന് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വൈകിട്ട് തിരിച്ചെത്തും. കണ്ണൂർ വി സിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുക അടക്കമുള്ള തുടർ നടപടികൾ രാജ്ഭവൻ വേഗത്തിലാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മധുവധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയതിനെതിരെ ഹൈക്കോടതി. ജാമ്യം നൽകിയത് ഹൈക്കോടതിയാണ്. അതെങ്ങനെയാണ് വിചാരണ കോടതിക്ക് റദ്ദാക്കാൻ കഴിയുകയെന്നും ഹൈക്കോടതി ചോദിച്ചു. നടപടിയിൽ ഉത്തരം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് വിചാരണ കോടതിയുടെ വിധി ഹൈക്കോടതി തിങ്കളാഴ്ച വരെ സ്റ്റേ ചെയ്തു. അട്ടപ്പാടി മധു കേസിൽ സാക്ഷികളെ കൂറുമാറ്റാൻ പ്രതികൾ ഇടപെട്ടതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത്. മണ്ണാർക്കാട് സ്വകാര്യ ലോഡ്ജിൽ സാക്ഷികളെ പാർപ്പിച്ചതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഈ തെളിവുകൾ കൂടി പരിഗണിച്ചാണ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയത്. മധു കേസിലെ 11 സാക്ഷി ചന്ദ്രനും 13 സാക്ഷി സുരേഷും June 7-9 മണ്ണാർക്കാട് BM ലോഡ്ജിൽ താമസിച്ചതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. ആനവായി ഊരിലെ ആഞ്ചന്റെ പേരിലാണ് മുറിയെടുത്തത്. കോടതി ആവശ്യത്തിനെന്ന പേരിലാണ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രതികളുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരുമായി അടുപ്പമുള്ള ആഞ്ചൻ മുറിയെടുത്തത്. പ്രതികൾക്കെതിരായ മൊഴി മാറ്റാൻ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. June 9 ചന്ദ്രന്റെ സാക്ഷി വിസ്താരമായിരുന്നു. ചന്ദ്രൻ കൂറുമാറി. ഇതോടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന രാജേന്ദ്രനെ മാറ്റണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. വിസ്താരം നിർത്തിവെച്ചു. സാക്ഷികൾക്ക് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം പ്രകാരം പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. ഇതോടെയാണ് 13 സാക്ഷിയായ സുരേഷ് പ്രതിഭാഗം മുറിയെടുപ്പിച്ച് താമസിപ്പിച്ച ശേഷം മൊഴിമാറ്റാൻ പ്രേരിപ്പിച്ച കാര്യം പോലീസിനോട് പറയുന്നത്. ഇടനിലനിന്നത് ആഞ്ചനാണെന്നും സുരേഷ് മൊഴി നൽകി. തുടർന്ന് പ്രോസിക്യൂഷന്റെ കൃത്യമായ ഇടപെടലിനെ തുടർന്ന് സുരേഷ് മധുവിനെ മർദ്ദിക്കുന്നത് കണ്ടുവെന്ന രഹസ്യമൊഴിയിൽ ഉറച്ചുനിന്നു. ഇതോടൊപ്പം പ്രോസിക്യൂഷൻ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ സാക്ഷികളെ വിളിച്ചതിന്റെ ഫോൺ രേഖകൾ ഉൾപ്പെടെ ലഭിച്ചത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 12 പ്രതികളുടെ ജാമ്യം മണ്ണാർക്കാട് കോടതി റദ്ദാക്കിയത്. ന്യൂസ് 18 പാലക്കാട്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട തുടർച്ചയായ 9 ദിവസവും മത്സ്യത്തൊഴിലാളികളുടെ സമരം. പോലീസ് ബാരിക്കേഡുകൾ മറിച്ച് സമരക്കാർ ഇന്നും തുറമുഖ നിർമ്മാണ പ്രദേശത്തേക്ക് എത്തി. കണ്ണാന്തുറ, കൊച്ചുതോപ്പ്, വലിയതോപ്പ് ഇടവകളിലെ തൊഴിലാളികളും കുടുംബാംഗങ്ങളുമാണ് സമരത്തിനെത്തിയത്. അതിനിടെ സമരക്കാർ എത്തിയ വാഹനങ്ങളുടെ നമ്പർ പോലീസ് ശേഖരിച്ചതിനെ ചൊല്ലി പോലീസും സമരക്കാരും തമ്മിൽ തർക്കമുണ്ടായി. മന്ത്രിതല ഉപസമിതി ഇന്ന് സമരക്കാരുമായി ചർച്ച നടത്തുമെന്ന വിവരമുണ്ടെങ്കിലും ഔദ്യോഗികമായി അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് സമരസമിതി പറയുന്നത്. സമരസമിതിയുടെ ആവശ്യങ്ങൾ 5 സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. വിഴിഞ്ഞം സമരം നീണ്ടുപോകുന്നത് ഒഴിവാക്കണമെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പിടിവാശി വെടിഞ്ഞ് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. തീരദേശത്ത് സമരം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളോടുള്ള സർക്കാരിൻ്റെ സമീപനം അപലപനീയമാണ്.
മുഖ്യമന്ത്രി എടുത്ത നിലപാട് പുനഃപരിശോധിക്കണം. അവരുടെ തീരശോഷണം ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ജീവൽ പ്രധാനങ്ങളായ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ അവരെ ആക്ഷേപിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി മുഖ്യമന്ത്രി അവസാനിപ്പിക്കണം. ഒരു പ്രശ്നമുണ്ടായാൽ അത് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാതെ അത് സമരത്തെ അപലപിക്കുന്ന നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഈ സമരം നീണ്ടുപോകാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. അവരെ അവരുമായി ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. മുഖ്യമന്ത്രി അവരെ വെല്ലുവിളിക്കുന്നതിന് രീതിയിലാണ് ഇന്നലെ സംസാരിച്ചത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി തൻ്റെ വാശി വെടിഞ്ഞുകൊണ്ട് നേരിട്ട് അവരുമായി ചർച്ച നടത്തണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുന്നതിനോട് ആരും പറഞ്ഞിട്ടില്ല, ആരും അതിനെ യോജിക്കുന്നുമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്, തീരശോഷണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. വിവാദ കശ്മീർ പരാമർശത്തിൽ കെ ടി ജലീലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. തിരുവല്ല കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ എഴുത്തുകാരൻ സിവി ചന്ദ്രനെ മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ജസ്റ്റിസ് ഡോക്ടർ കൗസർ ഇടപകത്താണ് സ്റ്റേ ചെയ്തത്. സ്പെഷ്യൽ ജഡ്ജിയുടെ ഉത്തരവ് ക്രമരഹിതമാണെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് അപ്രസക്തമായ കാര്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ടെന്നും പ്രഥമദൃഷ്ടിയ തോന്നുന്നു. ലൈംഗിക നിരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് നിരീക്ഷണവുമായി ബന്ധപ്പെട്ട് സെഷൻസ് കോടതി ഉത്തരവ് നിലനിൽക്കുന്നതല്ല എന്നും വിധിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ ആരെയും കരുതൽ തടങ്കിൽ വെച്ചിട്ടില്ല എന്ന നിയമസഭയിൽ രേഖാമൂലം മറുപടി. എന്നാൽ സമീപകാലത്ത് മാത്രം പോലീസ് കരുതൽ തടങ്കിൽ വെച്ചത് 25 പേരെയാണ്. മുഖ്യമന്ത്രിയുടേത് അവകാശ ലംഘനമെന്ന വാദമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകളിലും സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന പലരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നുവെന്ന ആരോപണം വസ്തുതാവിരുദ്ധമെന്നാണ് മുഖ്യമന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചത്. ഇസഡ് പ്ലസ് സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രാദേശിക സുരക്ഷാ ഘടകങ്ങൾ കൂടി കണക്കിലെടുത്ത് ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുന്നത് തടയാനായി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി പോലീസ് കരുതൽ തടങ്കലിലെടുത്തത് 25 പേരെ. മുഖ്യമന്ത്രിയുടെ മറുപടി അവകാശലംഘനമെന്നാണ് പ്രതിപക്ഷ ആരോപണം. ജൂലൈ 23 തോന്നയ്ക്കലിൽ നടന്ന ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി എസ് കൃഷ്ണകുമാറിനെ കരുതൽ തടങ്കലിലേക്ക് മാറ്റിയിരുന്നു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ കൂടിയായ കൃഷ്ണകുമാർ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ഗേറ്റിന് മുന്നിൽ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് കരുതൽ തടങ്കലിലെടുക്കുകയായിരുന്നു. റോഡരികിൽ ചായ കുടിച്ചു നിൽക്കുകയായിരുന്ന DCC വൈസ് പ്രസിഡന്റ് എം മുനീറിനെയും ഒപ്പമുണ്ടായിരുന്ന മറ്റു രണ്ടുപേരെയും കരുതൽ തടങ്കലിലേക്ക് മാറ്റി. മുഖ്യമന്ത്രി പങ്കെടുത്ത വിളപ്പിൽശാല EMS അക്കാദമിയിലെ പരിപാടിക്ക് മുൻപും എറണാകുളത്തും കുന്നംകുളത്തും സമാന സംഭവങ്ങളുണ്ടായി. News 18 തിരുവനന്തപുരം. LDF കൺവീനർ EP ജയരാജനെതിരായ വധശ്രമക്കേസിൽ പരാതിക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫസീൻ മജീദിന്റെ മൊഴി രേഖപ്പെടുത്തി. കൊല്ലം പോലീസ് ക്ലബിൽ വെച്ചാണ് മൊഴി രേഖപ്പെടുത്തിയത്. കേസിൽ നവീൻകുമാറിന്റെ മൊഴി 26 രേഖപ്പെടുത്തും. ഭീഷണിയുണ്ടെന്നും പരമാവധി ഉപദ്രവിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടരുകയാണെന്നും ഫർസീൻ പറഞ്ഞു. എന്താണോ പറയുന്നത് അതിൽ ഈ നിമിഷം വരെയും ഉറച്ചു നിൽക്കുകയാണ്. നീതിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾക്ക് നൽകിയ ഈ ഒരു നീതി, പോലീസ് നടപടികൾ പൂർത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പുകൾ ചേർത്തത് വെച്ചിട്ട് ഞങ്ങൾ നൽകുന്ന മൊഴിക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നിലവിലത്തെ പ്രതീക്ഷ. അത് പോലീസ് നഷ്ടപ്പെടുത്തരുത്, ഗവൺമെന്റിന് വേണ്ടി അടിയറ വെക്കരുത്. കൊച്ചി വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം പൂട്ടി കിഫ്ബി. കെട്ടിടത്തിന്റെ നിർമ്മാണ പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെന്നാണ് വിശദീകരണം. നാളെ പ്ലസ് വൺ ക്ലാസുകൾ തുടങ്ങാനിരിക്കുകയാണ് നടപടി. കിഫ്ബി PTA തർക്കമാണ് നടപടിക്ക് കാരണമെന്നാണ് ആരോപണം. സംസ്ഥാനത്ത് മഴ കനക്കും. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഗ്രീൻ അലർട്ടും മറ്റ് 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കൊച്ചിയിൽ യുവാവിനെ ലോഡ്ജ് മുറിയിൽ കെട്ടിയിട്ട് സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിൽ യുവതി ഉൾപ്പെടെ 3 അറസ്റ്റിൽ. ഒളിവിലുള്ള മറ്റൊരാൾക്കായി തെരച്ചിൽ തുടരുകയാണ്. കൊല്ലം സ്വദേശികളായ ജിതിൻ, ഭാര്യ ഹസീന, അൻഷാദ് എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 8 കേസിനാസ്പദമായ സംഭവം. ഹസീന ജോലി ആവശ്യപ്പെട്ട് തൃപ്പൂണിത്തുറയിൽ ഹോം നേഴ്സ് കൺസൾട്ടൻസി നടത്തുന്ന വൈക്കം സ്വദേശിയായ യുവാവിനെ സമീപിച്ചു. ഇരുവരും പരിചയമായതോടെ കടമായി പണം ആവശ്യപ്പെട്ടു. പണം നൽകാനായി ലോഡ്ജിലെത്തി ഇരുവരും സംസാരിച്ചിരിക്കുന്നതിനിടെ ഹസീനയുടെ ഭർത്താവ് ജിതിനും സുഹൃത്തുക്കളും എത്തി യുവാവിനെ കസേരയിൽ കെട്ടിയിട്ടു.
ഇയാളുടെ സ്വർണ്ണാഭരണങ്ങൾ ഊരിയെടുത്ത സംഘം 30,000 രൂപയും മൊബൈൽ ഫോണും തട്ടിയെടുത്തു. സംഭവം പുറത്തു പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിക്കുമെന്നായിരുന്നു ഭീഷണി. ബ്ലാക്ക്മെയിലിംഗ് തുടർന്നതോടെ യുവാവ് പോലീസിനെ സമീപിച്ചു. സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ ഹസീനയും ജിദിനെയും അൻഷാദിനെയും പിടികൂടി. മറ്റൊരു പ്രതിയായ അനസ് ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്ത് മോഷണശ്രമത്തിനിടെ തോക്ക് ചൂണ്ടി രക്ഷപ്പെട്ടവർ വൻ കവർച്ചാ സംഘത്തിന്റെ കണ്ണികളെന്ന സൂചന. കുറഞ്ഞത് 6 പേരെങ്കിലും സംഘത്തിലുണ്ട് എന്നാണ് പോലീസിന്റെ അനുമാനം. സംഘത്തിലെ ഒരാൾ UP സ്വദേശി മുഹമ്മദ് മോനിഷ് ആണെന്ന് തിരിച്ചറിഞ്ഞു. ഇയാൾക്കൊപ്പമുള്ള സ്ത്രീയുടെ ദൃശ്യങ്ങൾ ലഭിച്ചു. സംഘത്തെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. തിരുവനന്തപുരം നഗരത്തിലെ ഇടപ്പഴിഞ്ഞിയിൽ കവർച്ചാശ്രമം തടഞ്ഞപ്പോഴാണ് രണ്ടംഗ സംഘം തോക്ക് ചൂണ്ടി രക്ഷപ്പെട്ടത്. തടയാൻ ശ്രമിച്ച പോലീസിന് നേരെയും തോക്കെടുത്തു. 2 ദിവസമായിട്ടും സംഘത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംഘത്തിലൊരാൾ UP സ്വദേശി മുഹമ്മദ് മോനിഷാണെന്ന് തിരിച്ചറിഞ്ഞു. ഇയാൾക്കൊപ്പം താമസിച്ചിരുന്ന യുവതിയും ഒളിവിലാണ്. ഈ സ്ത്രീയുടെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തോക്ക് ചൂണ്ടി രക്ഷപ്പെട്ട ദിവസം മറ്റൊരാൾ സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോയെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. സംഘത്തിൽ കൂടുതൽ പേരുണ്ടെന്ന് കരുതുന്നു. ഇവരുടെ ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറത്തിറക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. അമൃതാനന്ദമയി മഠം ഫരീദാബാദിൽ സ്ഥാപിക്കുന്ന ആശുപത്രി സമുച്ചയം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. आधुनिकता और आध्यात्मिकता, इसका यह समागम गरीब और मध्यम वर्ग के परिवारों की सेवा का, उनके लिए सुलभ प्रभावी इलाज का माध्यम बनेगा. मैं इस अभिनव कार्य के लिए, सेवा के इतने बड़े महायज्ञ के लिए पूज्य अम्मा का हृदय से आभार व्यक्त करता हूं. स्नेहतिल्ले कारुण्यतिल्ले सेवनतिल्ले त्यागतिल्ले पर्यायमान अम्मा. മാതാ അമൃതാനന്ദമയി ദേവി ഭാരതത്തിന്റെ മഹത്തായ ആധ്യാത്മിക പരമ്പരാത്തിന്റെ നേരവകാശിയാണ്. മുജെ ഖുഷി ഹൈ കി അമൃത് കാൽ കി ഇസ് പ്രഥം ബേലാ മേ മാ അമൃതാനന്ദമയി കെ ആശീർവാദ കാ അമൃത് ഭി देश को मिल रहा है. अमृता अस्पताल के रूप में फरीदाबाद में आरोग्य का इतना बड़ा संस्थान प्रतिष्ठित हो रहा है. ये अस्पताल बिल्डिंग के हिसाब से, टेक्नोलॉजी से जितना आधुनिक है, सेवा संवेदना और आध्यात्मिक चेतना के हिसाब से भी उतना ही अलौकिक है. പത്തനംതിട്ടയിലെ തിരുവല്ല കുമ്പഴ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. കർഷക വേഷത്തിലെത്തിയ പ്രവർത്തകർ റോഡിൽ പ്രതീകാത്മക കൃഷിയിടം ഇറക്കി. നമ്മുടെ നാട്ടിലെ പോലീസുകാരെ കുറിച്ച് പൊതുവെ ചില പരാതികൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ അങ്ങനെയല്ലാത്ത രണ്ട് പോലീസുകാരെ പരിചയപ്പെടാം വയനാട്ടിൽ നിന്ന്. പോലീസുകാർക്കെന്താ ഈ കോളനിയിൽ കാര്യമെന്നാണ് പൊതുചോദ്യമെങ്കിൽ അല്പസ്വല്പം കാര്യമുണ്ടെന്ന് തന്നെയാണ് വയനാട് തിരുനെല്ലി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ മിഥുനും അഭിജിത്തിനും പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചക്കിണി കോളനിയിലെത്തിയ ഇവർ കണ്ടത് ബന്ധുക്കൾ പോലും സഹായത്തിനില്ലാത്ത ജോഗി എന്ന തളർവാദ രോഗിയാണ്. നേരം വൈകിയതിനാൽ അന്ന് ഭക്ഷണം വാങ്ങി നൽകി മടങ്ങിയ അവർ അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. വൃത്തിഹീനമായ സാഹചര്യത്തിൽ വീടിനകത്ത് തളർന്നു കിടക്കുന്ന ജോഗിയെ പിറ്റേ ദിവസം രാവിലെ കോളനിയിലെത്തി ഇവരാണ് വൃത്തിയാക്കിയത്.
കൂടാതെ പുതുവസ്ത്രങ്ങൾ നൽകി പിന്നീട് ആംബുലൻസിൽ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ബീറ്റ് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് തിരുനെല്ലി ചക്കിണി കോളനി സന്ദർശിച്ച സമയത്ത് അവിടെ ജോഗി എന്ന് പറഞ്ഞൊരു കിടപ്പ് രോഗി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അദ്ദേഹത്തെ ഇവിടെ വന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി പ്രാഥമിക ശുശ്രൂഷകളൊക്കെ ചെയ്ത് ആംബുലൻസ് കയറ്റി ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട്. ജനമൈത്രി പോലീസിന്റെ ജനകീയ മുഖത്തിന്റെ മാതൃകയാണ് വയനാട്ടിലെ ഈ പോലീസുകാർ. ക്ഷമയോടും സഹാനുഭൂതിയോടും പെരുമാറുന്ന പോലീസുകാർ. എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങളിലും ജനമൈത്രി പോലീസിന്റെ ഇടപെടൽ വയനാട് ജില്ലയിൽ സജീവമാണ്. ജില്ലയിലെ ആദിവാസി മേഖലകളിലും ഈ പ്രവർത്തനം ഊർജ്ജസ്വലമാണ്. വയനാട് തിരുനെല്ലി സ്റ്റേഷനിലെ ജനമൈത്രി പോലീസുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. വയനാട് മുത്തങ്ങയിൽ കാനനയാത്രയ്ക്കായി ബസ്സുകൾ ഒരുങ്ങുന്നു. കാട് കാണാനെത്തുന്ന സഞ്ചാരികൾക്കായി മുത്തങ്ങ ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ 2 ബസ്സുകൾ എത്തി. കൂടുതൽ സഞ്ചാരികൾക്ക് കാടിനുള്ളിലേക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നതാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം. 2 മുൻപ് തന്നെ മുത്തങ്ങയിലെ വനം വകുപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ വനസഫാരിക്കായി 2 ബസ്സുകൾ എത്തിയിരുന്നെങ്കിലും ഇതുവരെ സർവീസുകൾ തുടങ്ങിയിരുന്നില്ല. നിലവിൽ വനസഫാരിക്ക് ജനങ്ങൾ ആശ്രയിക്കുന്നത് പ്രദേശത്തുള്ള ടാക്സി ജീപ്പുകളെയാണ്. ബസ്സുകൾ വരുന്നതോടെ തൊഴിലില്ലാതാകുമെന്ന ജീപ്പുകാരുടെ പരാതിയിൽ നടന്ന ചർച്ചയിൽ ജീപ്പ് ഡ്രൈവർമാർക്കും ജോലി നൽകാമെന്ന ധാരണയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ടൂറിസം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജീപ്പുകൾ പകരം, അല്ലെങ്കിൽ ജീപ്പുകൾ ഓടുന്നതോടൊപ്പം തന്നെ 2 വാഹനങ്ങൾ സുൽത്താൻ ബത്തേരി FDOയുടെ ബസ്സുകൾ കൂടി വാങ്ങിച്ചിട്ട് ടൂറിസ്റ്റുകളുടെ കാരണ സവാരി കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 ബസ്സുകൾ വാങ്ങിച്ച് ഇവിടെ ഓടാൻ എല്ലാവിധത്തിലും രജിസ്ട്രേഷനും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ട് റെഡിയായിട്ടുണ്ട്. 1-2 ആഴ്ചക്കുള്ളിൽ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങും. ബസ്സുകളുടെ രജിസ്ട്രേഷൻ നടപടികൾ കഴിഞ്ഞ മാസമാണ് പൂർത്തിയായത്. പുതുതായി 2 ബസ്സുകൾ കൂടി വാങ്ങാൻ വനം വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്. 30 ടാക്സി ജീപ്പുകൾക്കാണ് നിലവിൽ മുത്തങ്ങയിലെത്തുന്ന വിനോദസഞ്ചാരികളെ വനത്തിനുള്ളിലേക്ക് സഫാരിക്ക് കൊണ്ടുപോകാനുള്ള അനുമതിയുള്ളത്. 700 രൂപയാണ് ജീപ്പിന് വാടക. ബസ് സർവീസിന്റെ ചാർജ് വൈകാതെ നിശ്ചയിക്കുമെന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് 18, വയനാട്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.